കോഴിക്കോട് ബീച്ചിലാണ്. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ അടുത്തായിട്ട് കോഴിക്കോട്ട് തന്നെ ഒരു ഗുജറാത്ത് ഉണ്ട്, ഗുജറാത്ത് സ്ട്രീറ്റ് ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ കോഴിക്കോട് ബീച്ച് നന്നായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ എടുത്തിട്ട് അടിയുന്നത്. ഓടാനൊക്കെ വരുന്ന ആൾക്കാർക്ക് കൂടുതലും കംഫർട്ട് ആകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. സൈഡിലൊക്കെ നടപ്പാതെ അതുപോലെ തന്നെ അത് ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് ഒക്കെ ഈ ഒരു ബീച്ചിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ടോ? അതുതന്നെ ഈ വാൾസിലൊക്കെ ഫുൾ പെയിൻറ്റിങ്സ്, ഫുൾ എന്താ തോട്ട്സ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ചെറിയ ചെടികളും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, എന്താ ഭിത്തിയിലൊക്കെ ഫുള്ള് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതുപോലെ ഉണ്ടതാ അവിടെ ചെറിയ സീറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ ഒരു ഏരിയയിൽ നോക്കണ്ടോ, അവിടെയൊക്കെ എല്ലായിടത്തും റെസ്റ്റ് പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് സി സി ടി വി ക്യാമറ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻറ്റിക്സിൻ്റെയൊക്കെ ഷോപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടീ ഷോപ്പ് കൂടിയൊക്കെ വരുന്നത്, കഫേ ഒക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം, പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഓർണമെന്റ്സ് അതിന് ആൻഷ്യൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ സംഭവങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴും കാണുന്നത്. ഇനി ഇവിടെ കുറച്ച് ഈ റൂമിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി ഞാൻ കാണിച്ചത്, അത് കഴിഞ്ഞ് നമ്മളിതാ അങ്ങോട്ട് എൻ്റർ ആവും. ഇവിടെ മെയിനായിട്ട് ഷോർട്ട് ഫിലിംസ്, അതുപോലെ തന്നെ വെഡിങ് ഫോട്ടോസ്, അങ്ങനെ സേവ് ദി ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരെ കൂടുതൽ വരുന്നത്. അതിൻ്റെ തന്നെ പിന്നെന്താ പഴയ ഗ്ലാസസ് ഉണ്ടോ, പഴയ ഫോണോ, അതിലേക്ക് വേണ്ട ഇതെല്ലാം സംഭവം മനസ്സിലായി. അതിനാ ഇവിടെ മഞ്ഞാരി പഴയ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗ്ലാസ് ഹാങ് ചെയ്യാനാണ് തോന്നുന്നത്, പണ്ട് ഗ്ലാസ് തരുന്ന ഹാങ് ചെയ്യുന്ന സംഭവം തോന്നുന്നു. പിന്നെ ട്രേ പഴയ ടൈപ്പ് ട്രേ ഉണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ ഫിലിംസിലൊക്കെ ആൻഷ്യലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ല, ഇതുപോലത്തെ റൂംസ് കാര്യങ്ങളൊക്കെ അവിടെ ആളുകൾ ഇരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടും നമ്മൾ കണ്ടു. പഴയ ഫിലിംസിലൊക്കെ പഴയ അല്ലെങ്കിൽ പഴയ കാലഘട്ടങ്ങളൊക്കെ കാണിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഫിലിംസിൽ കണ്ട് കാണാം ഒരു പക്ഷേ. പഴയ രാജാക്കന്മാരുടെ കണ്ടിട്ടില്ല, അതുപോലത്തെ കത്തിലാണ് നേരത്തെ കണ്ടുപോലത്തെ പഴയ ടൈപ്പ് ഫാൻ കാര്യങ്ങൾ. ഇന്ദ്രകുമാരന്മാർക്കൊക്കെ വെക്കുന്ന പോലത്തെ തൊപ്പി, മെതിയടി, പിന്നെ ഇത് മുറുക്കാനൊക്കെ വെക്കുന്ന ഒരു ചെറിയ സംഭവം, പിന്നെ ഇത് കിണ്ടി കാലൊക്കെ കഴുകിട്ട് കയറാൻ അല്ലേ കണ്ടിട്ടില്ല രാജാക്കന്മാർ. പിന്നെ ഇത് മറ്റേ രാജാവിന്റെ വിശറി വലിയ സംഭവം സീഡി കാണാൻ പറ്റുള്ളൂ. ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന പുള്ളി പറയുന്നത് ഇതെന്താ സാധനം പ്രൊജക്ട് വല്ലതും ഇത് ഇമേജ് ഇവിടെ വരുന്നത് ഇമേജ് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗുജറാത്തി സ്ട്രീറ്റിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ആ ആൻറ്റിക് പീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുക. കച്ച് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഗുജറാത്തി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അവരിപ്പോഴും ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ സുധീഷ് ആൻഡ് പൂജ സൈനിങ് ഔട്ട് ഫ്രം വ്ലോഗ് മലയാളം.